അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്നേഹം എന്ന കവിത പഠിച്ചു അല്ലേ? ആരാണ് ആ കവിത എഴുതിയത്? ആ പ്രശസ്ത കവിയായ കിളിമാനൂർ രമാകാന്തൻ അല്ലേ? എല്ലാവരും വ്യത്യസ്ത ഇനത്തിൽ കവിത ചൊല്ലി നോക്കിക്കാണും. എന്താണ് ആ കവിതയിൽ പറയുന്നത്? ആ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സ്നേഹിക്കണം എന്നതാണ് ആ കവിതയിൽ പറയുന്നത്. നമ്മൾ ആ കവിതയിൽ ഒരു പ്രവർത്തനം ചെയ്തിരുന്നു. ഏതായിരുന്നു ആ പ്രവർത്തനം? കണ്ടെത്താം, പറയാം. ഇനി അടുത്ത പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതാണ്? കൂട്ടി ചേർക്കാം. ഉദാഹരണം, കുളിരി ചൂടുന്നു. എന്താണ് കുളിരി ചൂടുന്നത്? ആ സുപ്രഭാതം അല്ലേ? കുളിരി ചൂടുന്നു, സുപ്രഭാതം. അടുത്തതാണ് മുഗ്ധരാഗം. എന്തായിരുന്നു മനോഹരമായ പാട്ട്? മുഗ്ധരാഗം എന്തായിരുന്നു? മനോഹരമായ പാട്ടായിരുന്നു അല്ലേ? കിളികൾ വാഴ്ത്തുന്നു. മുഗ്ധരാഗം എന്താണ്? കിളികൾ വാഴ്ത്തുന്നു. അടുത്തതാണ് സന്ധ്യയെ ചുവപ്പിക്കുന്നു. എന്താണ് സന്ധ്യയെ ചുവപ്പിച്ചത്? ആ ഹൃദയരാഗം. എന്താണ്? ഹൃദയരാഗം. ഇനി അടുത്തതാണ് സൗവർണ സൂര്യൻ. സൂര്യൻ എന്താ ചെയ്തത്? ആ ഇരുളു നീക്കുന്നു അല്ലേ? ഇരുളു നീക്കുന്നു. ഇനി അടുത്തതാണ് അഴകിൽ മുങ്ങുന്നു. എന്താണ് മനോഹരമായ എന്തായിരുന്നത് അഴകിൽ മുങ്ങുന്ന? ആ ഇന്ദ്രധനുസ്. അപ്പോൾ അഴകിൽ മുങ്ങുന്നു, ഇന്ദ്രധനുസ്. ഇനി അടുത്തതാണ് കാർമേഘം. കാർമേഘം എന്താ ചെയ്തത്? ആ അലിവു കാട്ടുന്നു. അലിവു കാട്ടുന്നു കാർമേഘം. ഇനി ഒരെണ്ണം നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അഴലകറ്റുന്നു. എന്താണ് അഴലകറ്റുന്നു? ആരാണ് അഴലകറ്റുന്നത്? പകൽ അല്ലേ? അഴലകറ്റുന്നു പകൽ. ഇനി അടുത്തതാണ് ആശയം എഴുതാം. അലിവ് കാട്ടുന്ന കാർമേഘ പാളിയെ. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴ പെയ്യുന്നു എന്നതിന് പകരമാണ് കാർമേഘ പാളി അലിവ് കാട്ടുന്നു എന്ന് പറയുന്നത്. അതായത് വേനൽക്കാലത്ത് വറ്റി വരണ്ട ഭൂമിക്കും ഉണങ്ങിക്കരിഞ്ഞ ചെടികൾക്കും കാർമേഘം അലിവ് കാട്ടുമ്പോഴാണ് മഴ ലഭിക്കുന്നത്. മഴ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ഭൂമി വെറും ഒരു മരുഭൂമിയായി മാറിയേനെ. ഇനി അടുത്തതാണ് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. അതായത് ജീവിതയാത്രയിൽ വഴി പറഞ്ഞു തരുന്നവരാണ് ഗുരുക്കന്മാർ. പഠിക്കുക എന്നത് ഓരോ കുട്ടിയുടെയും കടമയാണ്. ഓരോ കുട്ടിയെയും മനസ്സറിഞ്ഞ് അവരെ നേർവഴി നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ. ഇനി അടുത്തതാണ് മധുരമൂറും മനുഷ്യവജസ്സിനെ. അതായത് മഹാന്മാരുടെ നല്ല വാക്കുകളാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. ഇനി അടുത്തതാണ് പദശേഖരം. പാഠത്തിൽ നിന്ന് പുതിയതായി പഠിച്ച പദങ്ങൾ പദശേഖരത്തിൽ ചേർക്കുക. രാഗം. രാഗത്തിന് അർത്ഥം എന്താണ്? പാട്ടിൻ്റെ ഈണം. രാഗം എന്ന് വെച്ചാൽ പാട്ടിൻ്റെ ഈണം, സംഗീതം. എന്താണ്? പാട്ടിൻ്റെ ഈണം, സംഗീതം. അടുത്തതാണ് മാനം. നബസ് ആകാശം. മാനം എന്താണ്? നബസ് ആകാശം. ഇനി അടുത്തതാണ് ചൊല്ലാം എഴുതാം. പന്തളം കേരളവർമ്മയുടെ ഒത്തൊരുമ എന്ന കവിതയിലെ ചില വരികൾ കാണുക. വിട്ടുപോയ സ്ഥലങ്ങളിൽ ഉചിതമായ പദങ്ങൾ ചേർത്ത് താളത്തിൽ ചൊല്ലു. മറ്റു ജോലികളുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വരികൾ എഴുതു. പുല്ലുമടിഞ്ഞാൽ പായുണ്ടാകും, കല്ല് പണിഞ്ഞാൽ കെട്ടിടമുണ്ടാം. അതായത് പുല്ലുമടിഞ്ഞിട്ടാണ് നമ്മൾ പായുണ്ടാക്കുന്നത്, എന്നതുപോലെ തന്നെ കല്ലുകൾ പണിതിട്ടാണ് നമ്മൾ കെട്ടിടമുണ്ടാക്കുന്നത്. പഞ്ഞികൾ നൂൽത്താൽ നൂലുണ്ടാകും, നൂലുകൾ നെയ്താൽ മുണ്ടായിടും. പഞ്ഞിൽ നിന്നാണ് നൂലുണ്ടാക്കുന്നത്, എന്നപോലെ തന്നെ നൂലുകൾ നെയ്തിട്ടാണ് നമ്മൾ മുണ്ടുണ്ടാക്കുന്നത്. ഇനി അടുത്തതാണ് ചകിരി പിരിച്ചാൽ ദേഷ്യണ്ടാകും. എന്തുണ്ടാകുന്നത്? ചകിരി പിരിച്ചിട്ട് എന്തുണ്ടാകുന്നത്? എന്താ കിട്ടണത് നമുക്ക്? ആ കയറുണ്ടാകും. ചകിരി പിരിച്ചാൽ കയറുണ്ടാകും. ഡേഷ് കുരുത്താൽ മാലയും ഉളവാം. എന്ത് കൊരുത്താലാണ് മാല ഉണ്ടാക്കുന്നത്? ആ പൂക്കൾ അല്ലേ? അപ്പോൾ പൂക്കൾ കുരുത്താൽ മാലയും ഉളവാം. മണ്ണു മെനഞ്ഞാൽ കലമുണ്ടാകും, തുണികൾ ഇണച്ചാൽ ഡാഷ്. മണ്ണുകൊണ്ടാണ് നമ്മൾ കലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നപോലെ തുണികൾ അടിച്ചിട്ട് നമ്മൾ എന്തുണ്ടാവണത്? ആ കുപ്പായവും ആം. അപ്പം എന്താണ്? മണ്ണു മെനഞ്ഞാൽ കലമുണ്ടാകും, തുണികൾ ഇണച്ചാൽ കുപ്പായവും ആം.
ഇനി അടുത്ത നാല് പേര് നമ്മളോട് അവിടെ എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അക്ഷരം ചേർന്നാൽ വാക്കുണ്ടാകും അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് വാക്കുകൾ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അക്ഷരം ചേർന്നാൽ വാക്കുണ്ടാകും വാക്കുകൾ ചേർന്നാൽ വാചകം ഉണ്ടാകും അല്ലേ വാക്കുകൾ ചേർന്നിട്ടാണ് വാചകങ്ങൾ ഉണ്ടാകുന്നത് താളുകൾ ചേർന്നാൽ പുസ്തകമാകും അതായത് താളുകൾ എന്ന് വെച്ചാൽ പേജുകൾ ഓരോ ഏടുകൾ ചേർന്നിട്ടാണ് പുസ്തകം ഉണ്ടാകുന്നത് അപ്പോൾ താളുകൾ ചേർന്നാൽ പുസ്തകവുമാം പുസ്തകം അറിഞ്ഞാൽ ജ്ഞാനിയുമാം ജ്ഞാനി എന്ന് വെച്ചാൽ വിവരമുള്ള ആൾ അപ്പോൾ പുസ്തകം അറിഞ്ഞാലാണ് ജ്ഞാനിയാവുന്നത് അപ്പോൾ നമുക്കിത് ആദ്യം മുതലൊന്ന് ചൊല്ലി നോക്കാം പുല്ലുമടഞ്ഞാൽ പായുണ്ടാകും കല്ല് പണിഞ്ഞാൽ കെട്ടിടമുണ്ടാം പഞ്ഞുകൾ നൂൽത്താൽ നൂലുണ്ടാകും നൂലുകൾ നെയ്താൽ മുണ്ടായിടും ചകിരി പിരിച്ചാൽ കയറുണ്ടാകും പൂക്കൾ കൊരുത്താൽ മാലയും ഉളവാം മണ്ണുമനഞ്ഞാൽ കലമുണ്ടാകും തുണികൾ ഇണച്ചാൽ കുപ്പായവുമാം അക്ഷരം ചേർന്നാൽ വാക്കുണ്ടാകും വാക്കുകൾ ചേർന്നാൽ വാചകമുണ്ടാം താളുകൾ ചേർന്നാൽ പുസ്തകമാകും പുസ്തകം അറിഞ്ഞാൽ ജ്ഞാനിയുമാം അപ്പം ഇത്രയുമാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ അപ്പോൾ നിങ്ങൾ സ്നേഹം എന്ന കവിത വ്യത്യസ്ത ഇനത്തിൽ ചൊല്ലി നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം നല്ല കുട്ടികളായിട്ട് നിങ്ങൾ പഠിക്കണം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അസ്സലാമു അലൈക്കും